ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇൻഡിജർ പൈപ്പ് ലൈൻ വരെയാണ് അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ഇവിടെ എന്താണ് ഇവിടെ ഡീകോഡഡ് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ അത് ചെക്ക് ചെയ്യും ഇൻഡിജർ ഇൻസ്ട്രക്ഷൻ ആണോ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഇൻസ്ട്രക്ഷൻ ആണോ എന്നുള്ളത് അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നേരെ ഈ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റിലേക്ക് കൊടുക്കും അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ് ഇവിടെ സെപ്പറേറ്റ് ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് രജിസ്റ്റർ ഫയൽ ഉണ്ട് വെച്ചാൽ ഇവിടെ സെപ്പറേറ്റ് കൺട്രോൾ യൂണിറ്റും ഉണ്ട് രജിസ്റ്റേഴ്സും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ് ലൈനിങ് ഉണ്ട് ഇവിടെ എട്ട് സ്റ്റേജ് ആണ് പൈപ്പ് ലൈനിങ്ങിനുള്ളത് അത് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റിൻ്റെ പൈപ്പ് ലൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു പോർഷനാണ് അത് ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആർക്കിടെക്ചർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ റിയൽ നമ്പേഴ്സിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ രജിസ്റ്റേഴ്സും ഉണ്ട് ഇവിടെയുള്ള ഈ രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ എട്ട് രജിസ്റ്റേഴ്സ് ആണുള്ളത് ഓരോ രജിസ്റ്ററിൻ്റെയും സൈസ് എന്ന് പറയുന്നത് 80 ബിറ്റ് ആണ് 80 ബിറ്റ് 80 ബിറ്റ് വീതമുള്ള 8 രജിസ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് സൈസ് എന്ന് നമ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റും ഹയസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 80 ബിറ്റും ആയിരിക്കും അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റാ ബേസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ലൈനായിട്ടാണ് ഡേറ്റ ലൈൻ കൊടുത്തിരിക്കുന്നത് 32 ബിറ്റ് വീതേ ഉള്ളൂ അങ്ങനെ മൊത്തത്തിൽ 64 ബിറ്റ് ആണ് അപ്പോൾ ഇവിടെ മിനിമം ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റും മാക്സിമം സൈസ് എന്ന് പറയുന്നത് 80 ബിറ്റും ആണ് അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡിജർ എക്സിക്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് മാത്രമേ നടക്കുള്ളൂ ഇൻഡിജർ എക്സിക്യൂഷൻ നടക്കില്ല അവിടെ അതെന്താണ് ഞാനിപ്പോൾ പറഞ്ഞു കാര്യം എന്താണ് ഇവിടെ ഒരു ഡേറ്റയുടെ സൈസ് എന്ന് പറയുന്നത് അപ് ടു 80 ബിറ്റ് വരെ ആവാം അല്ലേ മിനിമം ആണ് 32 ബിറ്റ് അപ്പോൾ എന്താണ് ഈ ഡേറ്റ ബസ് ആർക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റിന് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ പോലും തികയില്ല കാര്യം എന്താണ് മാക്സിമം 80 ബിറ്റ് ആണ് ഇവിടെ എത്രയേ വരുള്ളൂ അറ്റ് എ ടൈം ഒരു ക്ലോക്കിൽ ഇവിടെ 64 വരുള്ളൂ അപ്പോൾ പിന്നെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലോക്ക് ഫ്രീക്വൻസിയിൽ വേണം അത് ആക്സസ് ചെയ്യുക അപ്പോൾ ഒരിക്കലും ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിജർ യൂണിറ്റിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇവിടെയും എന്താണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ആഡ് ഡിവൈഡ് മൾട്ടിപ്ലൈ ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇൻഡിജർ യൂണിറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഡേറ്റാസ് ഈ ഡേറ്റ ക്യാഷിൽ നിന്നാണ് എടുത്ത് ഇവിടെ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ ഇൻഡിജർ യൂണിറ്റും പറഞ്ഞു ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റും പറഞ്ഞു ഇത് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഈ ആർക്കിടെക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ബ്രാഞ്ച് ടാർഗറ്റ് ബഫർ നമ്മൾ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു പെൻഡിയം പ്രോസസ്സറിൻ്റെ ഒരു ഏറ്റവും ഒരു മെയിൻ ഫീച്ചറാണ് ബ്രാഞ്ച് പ്രെഡിക്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് പ്രെഡിക്ടർ ഉണ്ടെന്നുള്ളത് അല്ലേ ശരിക്കും അതെന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം ഒരു പ്രോസസ്സറിനെ അതിൻ്റെ പൈപ്പ് ലൈനിങ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും പൈപ്പ് ലൈനിങ് കൊണ്ട് നടക്കുക അപ്പോൾ നമുക്ക് പൈപ്പ് ലൈനിങ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ് പൈപ്പ് ലൈനിങ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം പൈപ്പ് ലൈനിങ് ഒക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ പഠിച്ചതാണ് അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് പൈപ്പ് ലൈനിങ്ങിൻ്റെ ഇവിടുത്തെ സ്റ്റേജസ് നമുക്കറിയാം എന്താണ് ഫെച്ച് ഡീകോഡ് 1 ഡീകോഡ് 2 എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക് അല്ലേ അപ്പോൾ ഇവിടെ 5 സ്റ്റേജ് പൈപ്പ് ലൈനിങ് ആണുള്ളത് അപ്പോൾ 5 സ്റ്റേജ് പൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ പൈപ്പ് ലൈനിങ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഈ 5 ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ 2 ഇൻസ്ട്രക്ഷൻ അത് പെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ പെയറിങ്ങിൻ്റെ അൽഗോരിതം ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ എങ്ങനെയായാലും ആദ്യത്തെ 5 T state അതായത് 5 ക്ലോക്ക് കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ 2 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി സ്റ്റോർ ചെയ്ത് കഴിയും അല്ലേ അപ്പോൾ പിന്നെ എന്താണ് പിന്നെ 1 T state കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ 1 T state കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്താ സംഭവിക്കുക വീണ്ടും 2 ഇൻസ്ട്രക്ഷനും കൂടി അവിടേക്ക് കംപ്ലീറ്റ് ആവും കാര്യം എന്താണ് ആദ്യത്തെ 2 ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ചിൽ നിന്ന് ഡീകോഡിലേക്ക് വരുമ്പോഴേക്കും അടുത്ത 2 ഇൻസ്ട്രക്ഷൻ ഇവിടേക്ക് വരാണ് ഈ ഡീകോഡിൽ നിന്ന് അടുത്ത ഡീകോഡിലേക്ക് ആദ്യത്തെ 2 ഇൻസ്ട്രക്ഷൻ വരുമ്പോഴേക്കും
ഈ ഫസ്റ്റ് ഡി കോഡിലേക്ക് നെക്സ്റ്റ് രണ്ട് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഐ ടു ഐ ത്രീ വരുന്നു, അടുത്ത സോറി ഐ ത്രീ ഐ ഫോർ വരുന്നു, ഫെച്ച് ചെയ്യുന്ന ഏതാണ് ഐ ഫൈവ് ഐ സിക്സ്. അപ്പോൾ ഇതൊരു ക്യൂ പോലെ ഇങ്ങനെ നടക്കുകയാണ്, ഈ ഓപ്പറേഷൻ ഇങ്ങനെ പെർഫോം ചെയ്യാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടു ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ബാക്ക് സ്റ്റേജിൽ ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ അതിന് തൊട്ട് പുറകിലുള്ള രണ്ട് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഈസ് ഐ ത്രീയും ഐ ഫോറും എവിടെയായിരിക്കും നിൽക്കുക, എക്സിക്യൂഷനിലായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് ഇൻസ്ട്രക്ഷൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞു കഴിഞ്ഞു ഒരു സൈക്കിളും കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, അടുത്ത രണ്ട് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടി സ്റ്റേറ്റിലും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് സൈക്കിൾ അഞ്ച് ടി സ്റ്റേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ ടി സ്റ്റേറ്റിലും രണ്ട് രണ്ട് ഇൻസ്ട്രക്ഷൻ വീതം എക്സിക്യൂഷൻ കംപ്ലീറ്റായി സ്റ്റോർ ബാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 10 നാനോ സെക്കൻഡ് ആണ്. അപ്പോൾ ഓരോ 10 നാനോ സെക്കൻഡിലും രണ്ട് ഇൻസ്ട്രക്ഷൻ വീതം കംപ്ലീറ്റ് ആകാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല, ഞാൻ വേറൊരു രീതിയിൽ പറയാം. നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോസസ്സറിൻ്റെ എന്താണ് സ്പീഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 MHz ആണെന്ന് പറഞ്ഞു അല്ലേ. 100 MHz എന്ന് വെച്ചാൽ എന്താണ്, 100 മില്യൺ ടി സ്റ്റേറ്റ് ആണ് ഒരു സെക്കൻഡിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ 100 ക്ലോക്ക് സൈക്കിൾസ് ആണ്, 100 ക്ലോക്ക് സിഗ്നൽസ് എന്താണ് ഒരു സെക്കൻഡിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ടി സ്റ്റേറ്റിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഒരു ടി സ്റ്റേറ്റിൽ രണ്ട് ഇൻസ്ട്രക്ഷൻ്റെ കംപ്ലീറ്റ് ആവുകയാണ്, എന്താണ് പൈപ്പ് ലൈനിങ് കംപ്ലീറ്റ് ആവുകയാണ്, ചില റിസൾട്ട് സ്റ്റോർ ബാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്ലോക്കിൽ രണ്ട് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഒരു നമുക്ക് ഒരു സെക്കൻഡിൽ എത്ര ക്ലോക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്, 100 മില്യൺ ക്ലോക്ക് ആണ് ഒരു സെക്കൻഡിൽ. അപ്പോൾ ഒരു ഒരു ടി സ്റ്റേറ്റിൽ വെച്ചാൽ ഒരു ക്ലോക്കിൽ എത്ര ഇൻസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, രണ്ട് ഇൻസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഒരു സെക്കൻഡിൽ 200 ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നത്. ഇത്രയാണ് ഒരു സെക്കൻഡിൽ 200 ഇൻസ്ട്രക്ഷൻസ്, 200 ഇൻസ്ട്രക്ഷൻസ് അല്ല 200 മില്യൺ ഇൻസ്ട്രക്ഷൻസ്, ഒരു സെക്കൻഡിൽ 200 മില്യൺ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നത്. ദാറ്റ് ഇസ് മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 200 മില്യൺ ഇൻസ്ട്രക്ഷൻ, വേറെ മില്യൺ അല്ല, 200 മില്യൺ ഇൻസ്ട്രക്ഷൻസ് ആണ് പെർ സെക്കൻഡിൽ പെൻഡിയത്തിന് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം എത്ര മാത്രം പവർഫുൾ ആണ് പെൻഡിയം പ്രോസസ്സർ എന്നുള്ളത്. കാര്യം 1993 ഇത് ഡെവലപ്പ് ചെയ്തത്, അന്നത്തെ ആ ഒരു കാര്യമാണ് ഈ പറയുന്നത്. അന്നത് ഡെവലപ്പ് ചെയ്ത സമയത്ത് തന്നെ 1993 ഒരു സെക്കൻഡിൽ 200 മില്യൺ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം പവർഫുൾ ആണ് പെൻഡിയം പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പൈപ്പ് ലൈനിങ്ങിൻ്റെ പ്രത്യേകത. ഈ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഇവിടെ പാരലൽ എക്സിക്യൂഷനും കൂടെ രണ്ടും കൂടി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു സെക്കൻഡിൽ 200 മില്യൺ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് പൈപ്പ് ലൈനിങ്ങിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് പൈപ്പ് ലൈനിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് ഇതുവരെയുള്ള പ്രോസസ്സസിലെല്ലാം പൈപ്പ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ ഒക്കെ എന്താണ് ഒരു ഡ്രോബാക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് രണ്ട് ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇനി ഇതിനിടയ്ക്ക് ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ, ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വരുന്നു എന്ന് വയ്ക്കാം. ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ ആദ്യത്തെ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്തു, അത് ഡീകോഡ് ചെയ്തു, അത് ഡീകോഡ് ചെയ്തു, ഇനി അടുത്ത എന്താണ്, അത് ഡീകോഡ് ടു സ്റ്റേജിലേക്ക് പോയി, പിന്നെ എക്സിക്യൂഷനിലേക്ക് പോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് എഴുതി നോക്കണേ, ആദ്യത്തെ ഇൻസ്ട്രക്ഷനിൽ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണെന്നിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് JMB 2000 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പോയിൻ്റർ പിന്നെ എവിടെ നിന്നാണ് ഫെച്ച് ചെയ്യേണ്ടത്, ഡേറ്റയെ അല്ല കോഡ്സിന് എവിടെ നിന്നാണ് ഫെച്ച് ചെയ്യേണ്ടത്, 2000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് വേണം ഫെച്ച് ചെയ്യാൻ, അല്ലാതെ 3, 4, 5, 6 ആണോ പിന്നെ വേണ്ടത്, അല്ല. ഒന്നുകൂടെ മനസ്സിലാക്കുക, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ 1 ഫെച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി, പക്ഷേ 2 സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ജമ്പ് 2000. അപ്പോൾ എന്താണ് അതിൻ്റെ ശരിക്കും അത് അതിനകത്ത് പറയുന്നത് എന്താണ്, നേരെ എവിടേക്ക് പോകാനാണ്, 2000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് അവിടെ നിന്ന് വേണം പിന്നെ ഡേറ്റ അതനുസരിച്ച് കോഡ്സ് എടുക്കാനായിട്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ പൈപ്പ് ലൈനിങ് ഉള്ളതുകൊണ്ട് 1 ഉം 2 ഉം ഫെച്ച് ചെയ്ത് 1 ഉം 2 ഉം ഡീ കോഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് 3 ഉം 4 ഉം ഇവിടെ ഫെച്ച് ചെയ്തു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്തു, അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനടുത്ത് വന്നു ചെറിയ പൈപ്പ് ലൈനിൽ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുക ക്യൂവിൽ. അങ്ങനെ വരുമ്പോൾ
ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എന്താണ് വീണ്ടും ഇങ്ങനൊരു എറർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ക്യൂവിൽ കിടക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് ലോഡ് ചെയ്യണം അല്ലേ. അതിന് നമ്മൾ ഫ്ലഷിങ് ഓഫ് ക്യൂ എന്ന് പറയും. അപ്പോൾ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഇൻ്റലിജൻസ് ഇവിടെ പെൻഡിയം പ്രോസസ്സറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ തന്നെ നമ്മൾ പഠിച്ചതാണ്, രണ്ട് ടൈപ്പ് ഉണ്ട്, കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങും ഉണ്ട് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്ങും ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിന് എക്സാമ്പിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെമ്പ്. ഒരു ജെ എം ബി 2000 എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടീഷനൊന്നുമില്ല, ജസ്റ്റ് എന്താണ് എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല അവിടെ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിന് മനസ്സിലാവും എന്ത് വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ഡീകോഡ് നടക്കുന്ന സമയത്ത് തന്നെ ഇതൊരു എന്താണ് ഒരു ജെം ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലായാൽ അവിടെ പിന്നെ വലിയ പ്രഡിക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം എന്താണ്, വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇത് ഡീകോഡ് ചെയ്തപ്പോൾ തന്നെ പ്രോസസ്സറിന് മനസ്സിലായ ഇറ്റ് ഈസ് എ ജെം ഇൻസ്ട്രക്ഷൻ, എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെന്നാണ്, 2000 പോകണമെന്നാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അതതിൻ്റെ പ്രീഫെച്ച് ബഫറിൽ ഇപ്പോൾ എന്താണ് അടുത്ത രണ്ട് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ അങ്ങ് എടുത്ത് കളയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത് ഈ 2000 എന്ന് പറയുന്ന മെമ്മറി കിടക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ ആയിരിക്കും പിന്നെ അങ്ങോട്ടേക്ക് ഫെച്ച് ചെയ്യുക. അപ്പോൾ അതതിൻ്റെ വർക്കിംഗ് പഴയ പോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അത് ഏത് അതാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അൺകണ്ടീഷണൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ആണെന്നിരിക്കുക. എന്താണ് കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻസിന് എക്സാമ്പിൾസൊക്കെ നമ്മൾ പഠിച്ചാണ്, ഇതൊക്കെയാണ് JC, JNC, JZ, JNZ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ ചെക്കിങ് എ കണ്ടീഷൻ ദ പോയിന്റ് മൂവ്സ് ടു ദി അഡ്രസ് സ്പെസിഫൈഡ്, അങ്ങനെയാണ് പറയുക. അപ്പോൾ എന്താണ്, ഇപ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് JC 2000 ആണെന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ എന്താണ്, ജെംപ് ഇഫ് ക്യാരി ടു 2000 എന്ന് വെച്ചാൽ എന്താണ്, തൊട്ട് മുമ്പത്തെ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനിൽ ഒരു ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, ക്യാരി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ദർ ഈസ് എ ക്യാരി ദ പോയിൻ്റർ ഹാസ് ടു മൂവ് ടു 2000 എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യും. ആ ക്യാരി ഉണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് പോവുക, 2000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് പോവുക. അപ്പോൾ ക്യാരി ഉണ്ടോ ഇല്ലയോ എന്ന് ഇവിടുന്ന് ഈ ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുമോ, ഇല്ല. കാര്യം എന്താണ്, ഒരു കണ്ടീഷണൽ ഇൻസ്ട്രക്ഷനാണ്, ജെംപ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലായി. പക്ഷേ എന്താണത്, കണ്ടീഷണലാണ്. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ, അതിൻ്റെ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് ഒരു എന്താണ് അതിൻ്റെ ഔട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ, ക്യാരി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ആ ഒരു കുഴപ്പിക്കൽ വരുന്നത്. അപ്പോൾ ഇൻ കേസ് പ്രോസസ്സർ എന്ത് ചെയ്യുന്നു, രണ്ട് അസംഷൻ പ്രോസസ്സറിന് എടുക്കാം ഈ ഡീകോഡ് സെക്ഷനിൽ വെച്ചിട്ട്. ക്യാരി ഉണ്ടെന്നും കരുതി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ക്യാരി ഇല്ലെന്നും കരുതി മുന്നോട്ട് പോകാം. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യണം, അവിടെ ഒരു പ്രെഡിക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ പ്രെഡിക്ഷൻ എടുക്കുന്ന യൂണിറ്റാണ് ദാണ്ട് ഇത്, ബ്രാഞ്ച് ടാർഗറ്റ് ബഫർ. ഇനി ബ്രാഞ്ച് പ്രെഡിക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് പ്രെഡിക്റ്റർ എന്ന് പറയും. ഇതൊരു ഡിജിറ്റൽ സർക്യൂട്ടാണ്. ഇവിടെ ഈ ഒരു യൂണിറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മോസ്റ്റ് റീസെൻ്റ്ലി ആയിട്ട് ഇതേപോലുള്ള ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻ തൊട്ട് അടുത്ത് നടന്ന 256 ബൈറ്റ്സ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 256 എന്താണ് റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെംപ് ഇൻസ്ട്രക്ഷൻ, ഇതുപോലുള്ള ജെംപ് ഇൻസ്ട്രക്ഷൻസ് വന്നപ്പോൾ ഇവിടെ എന്താണ് ALU വന്ന റിസൾട്ട് എന്ന് ഇവിടെ സ്റ്റോർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഈ ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതൊരു ജെംപ് ഇഫ് ക്യാരി ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ജെംപ് ഇഫ് നോ ക്യാരി ഇൻസ്ട്രക്ഷൻ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് കൊടുക്കും, ഇവിടേക്ക് കൊടുക്കും. ഇവിടെ എന്താ ചെയ്യുക, ഈ പ്രെഡിക്റ്റർ എന്ത് ചെയ്യും, ഇതിൻ്റെ കയ്യിലുള്ള പ്രീവിയസ് റിസൾട്ട് വെച്ചിട്ട് ഈ വരുന്ന ഇൻസ്ട്രക്ഷനെ കമ്പയർ ചെയ്യും. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് ഇതുപോലുള്ള ഇൻസ്ട്രക്ഷൻസ് വന്നപ്പോൾ അത് ട്രൂ ആവാനുള്ള ചാൻസ് എത്രയായിരുന്നു, ഫോൾസ് ആവാനുള്ള ചാൻസ് എത്രയായിരുന്നു എന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ഒരു ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടേക്ക് കൊടുക്കും. അപ്പോൾ അത് പറയും, ഇപ്പോൾ ട്രൂ എന്ന് വെച്ചാൽ ട്രൂ ആയിരുന്നു, കുറേ ചാൻസസ് ട്രൂ ആയിരുന്നു കൂടുതലുണ്ടെങ്കിൽ അതെന്ത് ചെയ്തു പറയും, എന്താണ് ജെംപ് ഇഫ് ക്യാരി, ക്യാരി ഉണ്ട് എന്നുള്ള അസംഷനിൽ മുന്നോട്ട് പോകാൻ പറയും. പക്ഷേ എന്നാലും അത് ഉറപ്പാണോ, ഇവിടെ വന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ അത് ഉറപ്പാവുള്ളൂ. പക്ഷേ എന്താണ് 99% ഇവിടെ ഉറപ്പിച്ച് പറയാം, കാര്യം എന്താണ് പ്രീവിയസ് റിസൾട്ടൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ അതെന്താണ് ഇപ്പം നിൽക്കുന്നത് എന്നാണ് ഞാൻ ഒന്നുകൂടി പറയാം. 1, 2, 3, 4, 5, 6 എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം 1 എടുത്തു, 1 ഉം 2 കൂടെ ഇവിടെ ഫെച്ച് ചെയ്തു.
എന്നിട്ട് വണ്ണും ടൂ കൂടി ഡീകോഡ് ചെയ്ത സമയത്താണ് സെക്കൻഡ് ഇൻസ്ട്രക്ഷനകത്ത് JC2000 എന്ന് കണ്ടത്. അപ്പോൾ ഇവിടെ ടാർഗറ്റ് ബഫർ പറഞ്ഞു JEM2 2000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഇനി ഫെച്ച് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? 2000-ൽ നിന്നാണെന്ന് പറയും. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ 2 32-bit ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. QA-ന്നും QB-ന്നും നമുക്ക് പറയാം, പക്ഷേ ഏതെങ്കിലും ഒരു ക്യൂ മാത്രമേ അറ്റ് എ ടൈം ആക്ടിവേറ്റ് ആവത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്യൂവിനകത്താണല്ലോ, ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്യൂ ആക്റ്റീവ് ആണ്, അവിടെ 1, 2 അടുത്ത ഇൻസ്ട്രക്ഷൻസ് 3, 4 ഫെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ടാർഗറ്റ് ബഫർ പറഞ്ഞതനുസരിച്ചിട്ട് ഇനി എവിടെ നിന്നാണ് ഫെച്ച് ചെയ്യേണ്ടത്? 2000-ൽ നിന്നാണ് ഫെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യൂവിനെ ഫ്ലഷ് ഔട്ട് ചെയ്യില്ല, പകരം ക്യൂ സ്വിച്ച് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്, ഈ ക്യൂ എയ്ക്ക് പകരം ഇനി ആക്റ്റീവ് ആവുന്ന ആരാണ്? ക്യൂ ബി ആണ്. അപ്പം ക്യൂ എയിൽ നേരത്തെ ഫെച്ച് ചെയ്യാത്ത 3, 4 ഒക്കെ ഇരിപ്പുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു, ഇനി അടുത്ത 2000 തൊട്ടുള്ള കോഡ്സിനെ നേരെ ഏത് ക്യൂവിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുക? 2-ാമത്തെ ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ട് ആ ക്യൂ ആക്ടിവേറ്റ് ആയിക്കൊണ്ട് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇനി കണ്ടിന്യൂ ചെയ്തിങ്ങനെ വന്ന് ALU, അപ്പോൾ ഈ JC അപ്പോൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോഴത്തേക്ക് എന്താ, അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ JC എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ഇവിടെ നടക്കും. എന്താണ് കാരണം, എന്താണ്, പൈപ്പ് ലൈനിങ് അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ JC എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, അത് ട്രൂ ആണ്, അത് കറക്റ്റ് ആയി, അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ക്യൂ തന്നെ വർക്ക് ചെയ്തിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യും. അതിനോടൊപ്പം തന്നെ എന്താ ചെയ്യുക, ആ റിസൾട്ട് എന്ന് വെച്ചാൽ ആ ജെമ്പ് ഇൻസ്ട്രക്ഷൻ്റെ റിസൾട്ട് എന്തായിരുന്നു, അത് ട്രൂ തന്നെ ആയിരുന്നു, ആയിരുന്നെങ്കിൽ അതും കൂടി എവിടേക്ക് സ്റ്റോർ ചെയ്യും? ഈ ടാർഗറ്റ് ബഫറിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി അടുത്ത കേസ് എന്താണ്, ഈ JC എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി അവിടെ ക്യാരി ഇല്ല. ക്യാരി ഉണ്ടെങ്കിൽ ജെമ്പ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്താണ്, വൺസ് ഇത് ഫെയിലായി, ഫെയിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യങ്ങളൊക്കെ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡീകോഡ് 2-ൽ 2000 തൊട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇരിപ്പുണ്ട്, അതിന് തൊട്ട് മുമ്പ് ഇൻസ്ട്രക്ഷൻസ് ഇരിപ്പുണ്ട്. പക്ഷേ അതൊന്നുമല്ല നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് പക്ഷേ എന്താ വേണ്ടത്, ആദ്യത്തെ ആ 3-ഉം 4-ഉം ഉള്ള കാര്യ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ്ലി സ്റ്റോർ ചെയ്ത സംഭവങ്ങളെല്ലാം, ചില ആ ക്യൂവിൽ അതിൻ്റെ ബാക്കിലോട്ടുള്ള ക്യൂവിലുള്ള എല്ലാ കാര്യങ്ങളും ഫ്ലഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ നിന്ന് എടുക്കും? ഇവിടെ വീണ്ടും എന്ത് ചെയ്യും, ഈ ക്യൂവിനെ സ്വിച്ച് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ബി ആണല്ലോ ഇപ്പോൾ ആക്റ്റീവ്, ആ ക്യൂ ബി മാറ്റിക്കൊണ്ട് ക്യൂ എയിനെ തന്നെ ആക്റ്റീവ് ആക്കും. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യൂ എയിലേക്ക് എടുക്കും. അപ്പോൾ ക്യൂ എയിലേക്ക് എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നമുക്ക് ഫെച്ച് ചെയ്യാനുള്ള സമയമെങ്കിലും ലാഭിക്കാമല്ലോ. കാര്യം എന്താണ്, 3-ഉം 4-ഉം ഓൾറെഡി അവിടെ ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ബാലൻസ് തൊട്ട് ഫെച്ച് ചെയ്തങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ചൊരു നഷ്ടം വന്നു. കാര്യം എന്താണ്, 2000 തൊട്ടുള്ള കുറച്ച് 1-2 ഇൻസ്ട്രക്ഷൻസ് ഇവിടെ അടുത്തടുത്ത സ്റ്റേജസിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാം നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്താണ്, 3-4 തൊട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 2 സൈക്കിളിൻ്റെയൊക്കെ ടി സ്റ്റേറ്റിൻ്റെയൊക്കെ വ്യത്യാസം വരും അല്ലേ. കാര്യം എന്താണ്, ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഇവിടെ 2000-2001 എന്ന് പറയുന്നത് ഇവിടെ അഡ്രസ് ജനറേഷനിലായിരിക്കും, 2000-2003 എന്ന് പറയുന്നത് ഡീ കോഡ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടെണ്ണവും എന്താണ് ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 സൈക്കിൾ പോകും. 2 സൈക്കിൾ എന്ന് വെച്ചാൽ പ്രോസസ്സിനെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല. കാര്യം എന്താണ്, ഇവിടുത്തെ ഒരു ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 10 നാനോ സെക്കൻഡ് ആണ്. അപ്പോൾ 20 നാനോ സെക്കൻഡ് നഷ്ടമാവും. അതൊന്നും അറിയില്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കും. പക്ഷേ എന്നാൽ പോലും അത് എപ്പോഴും നടക്കുന്നുള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇവിടെ ഒരു പ്രെഡിക്ഷൻ നടക്കുന്നത് കൊണ്ട് 99% കറക്റ്റ് തന്നെയായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. കാര്യം എന്താണ്, പ്രീവിയസ് റിസൾട്ട് നോക്കിയിട്ടാണ് പ്രെഡിക്ഷൻ നടക്കുന്നത്. 1% മാത്രമേ തെറ്റാൻ ചാൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ 100 ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ 99 എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഒരെണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ ഈ ബ്രാഞ്ച് പ്രിഡിക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് പെൻഡിയത്തിൻ്റെ ഒരു വലിയ മെറിട്ടാണ്, പെൻഡിയം പ്രോസസ്സറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയുള്ള ആ പൈപ്പ് ലൈനിങ്ങിൻ്റെ ഡ്രോബാക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആർക്കിടെക്ചർ കഴിഞ്ഞു. ഇനി ഇവിടെ 2 യൂണിറ്റുകൾ ഇവിടെയുണ്ട്. ബസ് യൂണിറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഈ ഔട്ട് സൈഡ് മെമ്മറി ആയിട്ടൊക്കെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട് സൈഡ് ഡിവൈസസോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബസ് യൂണിറ്റ്. പിന്നെ പേജിങ് യൂണിറ്റ് നമുക്കറിയാം, 03 A6 നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഈ പുറത്തുള്ള മെമ്മറി ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ
എന്താണ് വളരെ ലാർജ് മെമ്മറിയാണ്, വെർച്വൽ മെമ്മറി കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പേജിങ് അത്യാവശ്യമാണ്. എന്നാലും നമുക്ക് ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ 8386 എന്താണ് അഡ്രസ് ജനറേഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അത് നമുക്കിവിടെ പറയാൻ പറ്റില്ല. വീഡിയോ ഇപ്പം തന്നെ വളരെ ലെങ്തിയാണ്, ഇനിയും വളരെ ലോങ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ പെൻഡിയത്തിൻ്റെ കംപ്ലീറ്റ് ആർക്കിടെക്ചർ ഞാനൊരു പെട്ടെന്ന് ഒന്ന് ചുരുക്കി അങ്ങ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോസസ്സറ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ്സ് എടുക്കുക എവിടെ നിന്നാണ്, നിയറസ്റ്റ് ആയിട്ടുള്ള L1 ക്യാഷിൽ നിന്നാണ് എടുക്കുക. L1 ക്യാഷിൽ നോക്കും, ആ കോഡ് അവിടെ ഉണ്ടെങ്കിൽ അതിന് പറയുന്നത് എന്താണ്, ക്യാഷ് ഹിറ്റ്. ഇല്ലെങ്കിൽ എന്ത് പറയും, ക്യാഷ് മിസ്. ക്യാഷ് മിസ്സാണ് ഉണ്ടാകുന്നതെങ്കിൽ ബസ് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് ഔട്ട് സൈഡ് മെമ്മറിയിൽ നിന്ന് എന്താണ് കോഡിനെ എടുത്ത് ഇവിടേക്ക് പ്ലേസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫെച്ച് ചെയ്യും അല്ലേ. ഇനി ഈ ഇവിടെ 5 സ്റ്റേജാണ് പൈപ്പ് ലൈനിങ്ങിനുള്ളത്, ഇൻറ്റിജർ പൈപ്പ് ലൈനിങ്ങിനുള്ളത്. ഏതൊക്കെയാണ്, പ്രീഫെച്ച്, D1, D2. D2 എന്ന് പറയുന്ന അഡ്രസ് ജനറേഷൻ ആണ്. ദെൻ എക്സിക്യൂഷൻ ആൻഡ് റൈറ്റ് ബാക്ക്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് എന്താണ് ഇവിടെ, എന്താണ് ഈ ക്യാഷ് മെമ്മറിയും നമ്മുടെ പ്രീഫെച്ച് ബഫറും തമ്മിലുള്ള ഡേറ്റ കണക്ടിവിറ്റി എന്ന് പറയുന്നത് 256 bits ആണ്, ദാറ്റ് ഇസ് 32 bytes ആണ്. അപ്പോൾ എന്താണ്, ഒരു ടി സ്റ്റേറ്റിൽ 32 bytes ഓഫ് ഇൻഫർമേഷൻ ചില കോഡ്സ് ഇവിടെ നിന്ന് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. പെൻഡിയം പ്രോസസ്സറിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 15 bytes ആണ്. സോ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് 2 ഇൻസ്ട്രക്ഷൻസിനെ ഇവിടെ നിന്ന് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഫെച്ച് ചെയ്തിട്ട് ഇതിനെ ഒരു ക്യൂവിൽ പ്ലേസ് ചെയ്യുകയാണ്. ആ ക്യൂ എന്ന് വെച്ചാൽ ഇവിടെ 2 ക്യൂ ഉണ്ട്, 2 32 byte ക്യൂ ആണുള്ളത്. Q A and Q B എന്ന് ഞാൻ വെറുതെ നെയിം ചെയ്തതേ ഉള്ളൂ, 2 ക്യൂ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ക്യൂ മാത്രമേ ഒരു സമയം ആക്ടിവേറ്റ് ആവുള്ളൂ. മറ്റേ ക്യൂ എന്തിനാണ്, ഒരു ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂ സ്വിച്ചിങ് നടക്കും. ഓക്കെ, ഇനി എന്താണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്ന് വെച്ചാൽ എന്തിനാണ്, ഈ വരുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. 2 type ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ ഇന്ത്യത്തിനുള്ളത്, സിമ്പിൾ ഇൻസ്ട്രക്ഷനും ഉണ്ട്, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷനും ഉണ്ട്. സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നതാണ് ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ഇതൊരു ഹാർഡ് വയർഡ് ഡീകോഡറാണ്. സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് അറ്റ് എ ടൈം, ചില ഒരു ടി സ്റ്റേറ്റിലെ 2 ഇൻസ്ട്രക്ഷൻസിനെ ഇവിടെ ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഡീകോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മൈക്രോ കോഡ് റോം ആണുള്ളത്. പക്ഷേ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷനെ മാത്രമേ ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ എവിടേക്കാണ് കൊടുക്കുക, കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന ഈ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻസ് ഇൻറ്റിജർ ഇൻസ്ട്രക്ഷൻ ആണോ അതോ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഇൻസ്ട്രക്ഷൻ ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇത് ഇൻറ്റിജർ ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ യൂണിറ്റിലേക്ക്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റിലേക്കും കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ കൺട്രോൾ യൂണിറ്റ് ആണ് ഇൻറ്റിജർ യൂണിറ്റിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ പെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതൊരു അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ്, എന്താണ് ഇൻസ്ട്രക്ഷൻ പെയറിങ് അൽഗോരിതം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ അൽഗോരിതം എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഈ കൊടുക്കുന്ന 2 ഇൻസ്ട്രക്ഷൻസിനെ പെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും. പെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനെ യു പൈപ്പിലും ഒന്നിനെ വി പൈപ്പിലുമായിട്ട് കൊടുക്കും. ഇനി ഇവിടെ എന്താണ് ഈ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത എന്താണ് പൈപ്പ് ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത് D2 ആണ്. അതിനെ നമ്മൾ അഡ്രസ് ജനറേഷൻ എന്ന് പറയും. അഡ്രസ് ജനറേഷൻ ഓഫ് വാട്ട്? അഡ്രസ് ജനറേഷൻ ഓഫ് ഡേറ്റ. കാര്യം വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനകത്ത് ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ ആ ഡേറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ട ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ആ മെമ്മറിയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ എന്താ ചെയ്യുന്നത്, ആ അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രീവിയസ് 8386 ഉള്ളതുപോലെ കാര്യം ഇതിൻ്റെ കൂടെ വരുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് അഡ്രസ്സ് ആയിരിക്കും. ഓഫ്സെറ്റ് അഡ്രസ്സ് വെച്ചുകൊണ്ട് എന്താണ് ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അത് പേജിംഗ് മെക്കാനിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സെഗ്മെൻറ്റ് ട്രാൻസ്ലേഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് എന്താണ് അഡ്രസ്സ് കണ്ടുപിടിക്കും. അഡ്രസ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തുണ്ട് അവിടെ, ഡേറ്റ ക്യാഷ് ഉണ്ട്, L1 ക്യാഷ് ആണ്. ആ L1 ക്യാഷ് വഴി ഡേറ്റ ക്യാഷ് നിന്നും എന്താണ് ഈ പറയുന്ന ഡേറ്റയെ എടുത്ത് പ്രോസസ്സറിൻ്റെ ALU കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 2 ലൈൻ ഡ്യുവൽ ആക്സസ് ഡേറ്റ ക്യാഷ് ആണ്. ഓരോ ലൈനും 32 bit വീതമാണ്. നമ്മുടെ പ്രോസസ്സറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32 bit പ്രോസസ്സറാണ്. പക്ഷേ എന്താണ് ഇവിടെ 2 ALU കൺകറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓരോ ALUവിൻ്റെയും സൈസ് 32 bit ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അറ്റ് എ ടൈം 32 bit ഓപ്പറേഷൻ നടക്കുമെന്ന് പറഞ്ഞാലും ശരിക്കും ഡ്യുവൽ ആണ് നടക്കുക, 64 തന്നെ നടക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡേറ്റാ ബസ്സിൻ്റെ സൈസ് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 64 bit ആണ്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
കോംപ്ലെക്സ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ന് വെച്ചാല് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഷിഫ്റ്റ്, റൊട്ടേറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ യു പൈപ്പ് ആയിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുക. ബാക്കി എല്ലാ ഇൻസ്ട്രക്ഷൻസും ആരായിരിക്കും ഹാൻഡിൽ ചെയ്യുക? വി പൈപ്പിലേക്കായിരിക്കും കൊടുക്കുക. ഇനി രണ്ട് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ യു പൈപ്പും വി പൈപ്പും കൂടി അത് ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാരൽ ഷിഫ്റ്റർ ഉണ്ട്. ഈ ബാരൽ ഷിഫ്റ്ററാണ് ഈ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിക്യൂഷൻ നടന്നു കഴിഞ്ഞാൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിന് ഇവിടെ എന്താണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിരിക്കും ഈ എന്താണ് റിസൾട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി അവിടെ നിന്ന് വേണമെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇനി ഇവിടെ ഈ കൺട്രോൾ യൂണിറ്റ് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിലേക്ക് കൊടുക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിന് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ യൂണിറ്റും ഉണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ ഫയലും ഉണ്ട്. ഇവിടെ 8 80-bit രജിസ്റ്റേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡേറ്റയുടെ മിനിമം സൈസ് എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൻ്റെ മിനിമം വിഡ്ത് എന്ന് പറയുന്നത് 32-bit, മാക്സിമം 80-bit ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇൻറ്റിജർ ഫംഗ്ഷൻ നടക്കില്ല. കാരണം എന്താണ്, ഈ ബസസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ ഇനി ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ തന്നെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കും. അതൊരു അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നേരെ എന്താണ് ആ പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് പ്രോസസ്സർ പോവുകയും അവിടെ നിന്നായിരിക്കും ബാലൻസ് ഡേറ്റ ബാലൻസ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പിരിക്കുന്ന രണ്ട് ഇൻസ്ട്രക്ഷൻസേ ഉണ്ടാവുള്ളൂ. അതിനെ എന്താണ് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ നിന്നുള്ള കോഡ്സ് ആയിരിക്കും അതിനുശേഷം ഫെച്ച് ചെയ്യുക. ഇനി ഇവിടെ ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ അതിനെ ഈ ഡീകോഡ് യൂണിറ്റ് നേരെ അതിനെ എവിടേക്ക് കൊടുക്കും, ബ്രാഞ്ച് ടാർഗറ്റ് ബഫറിലേക്ക് കൊടുക്കും. അവിടെ എന്താണ് ഒരു ബ്രാഞ്ച് പ്രെഡിക്റ്റർ ഉണ്ട്, അത് അതിൻ്റെ കയ്യിൽ പ്രീവിയസ് ആയിട്ടുള്ള 256 പ്രീവിയസ് റിസൾട്ട് ഉണ്ട്. അത് വെച്ച് ഈ നമ്മൾ ഈ വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ കൂടെ തന്നെയുള്ള ഇൻസ്ട്രക്ഷൻസ്, അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട് ഇവിടേക്ക് കൊടുക്കും. എന്നുവെച്ചാൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ബാലൻസ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുക. പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ വരുമ്പോൾ മാത്രമേ ഈ എക്സിക്യൂഷനിൽ വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇഫ് അത് ഫെയിൽ ആവുകയാണ് എങ്കിൽ എന്താ സംഭവിക്കുക, ബാക്കിലുള്ള ക്യൂവിലുള്ള എല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഈ ക്യൂ സ്വിച്ച് ചെയ്തിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ക്യൂവിൽ നിന്ന് തന്നെ വീണ്ടും ഫെച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ എന്താണ് ഈ ഒരു അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും ട്രൂ ആയാലും ഫോൾസ് ആയാലും അത് എവിടേക്ക് റൈറ്റ് ബാക്ക് ചെയ്യും, ഈ ബ്രാഞ്ച് ടാർഗറ്റ് ബഫറിലേക്ക് റൈറ്റ് ബാക്ക് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യുകയാണ് ഇനിയും ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഒരു ബസ് യൂണിറ്റ് ഉണ്ട്. ഈ ബസ് യൂണിറ്റ് ആണ് ഔട്ട്സൈഡ് വേൾഡ് വൈഡ് നമ്മുടെ പ്രോസസ്സറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പേജിംഗ് യൂണിറ്റ് ആണ് എന്താണ് എക്സ്റ്റേണൽ മെമ്മറിയുടെ എന്താണ് അഡ്രസ് ജനറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് പെൻഡിയം പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ. ഇത് ഒന്ന് രണ്ട് തവണ ഈ വീഡിയോ കേട്ട് നോക്കണം, അപ്പോഴേ ഇത് നന്നായിട്ട് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, താങ്ക് യു.